പിന്നെ എന്തെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്. തീർച്ചയായും, കാരണം നേരിട്ട് കണ്ടിട്ടില്ല. തീർച്ചയായും കാണണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴേ മനാഫിനെ വിളിക്കാം. മനാഫ്ക, ഹലോ, അസ്സലാമുക്കൊക്കെ നിങ്ങളോട് സംസാരിക്കണം, വീഡിയോയിലൂടെയാണ്. ഹലോ ഹലോ, ഞാൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ നിങ്ങൾക്ക് മുന്നേ ഒരു ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നല്ലോ. ഡി എൻ എ ന്യൂസിൽ നിങ്ങളെ കള്ളത്തടിയാണെന്ന് നമുക്ക് പറഞ്ഞിട്ട്. അത് അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം ഞാൻ ഇന്നെ കള്ളനാക്കിലൂടെ ആ ദൗത്യം തന്നെ നിന്ന് പോയിട്ടെങ്കിൽ നമുക്ക് അർജുനെ കിട്ടൂലേ. അപ്പോ ഞാന് അയാളോട് ഈ ഡി എൻ എ ചാനലുകാരനോട് മെസ്സേജ് ചെയ്തിരുന്നു, ഞാൻ തേടി വരും എന്നുള്ളത്. ഞാൻ അതന്ന് തന്നെ വായിച്ചു. ഞാൻ തേടി പോണേന്റെ ഒരു തുടക്കമാണ് ഇപ്പത് എന്റെ അടുത്തേക്ക് വന്നത്. നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതും അവിടെയൊക്കെ കണ്ണു കിട്ടിയിട്ട് ആളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന വെച്ചിട്ട് അവരെ കൊന്നുകളയത്തില്ലേ അവിടുത്തെ ജനങ്ങൾ? എന്ത് വീട്ടിത്തരമാണ് പറയുന്നത്? കണ്ണു കിട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒക്കെ വളരെ മണ്ടത്തരമാണ്. ഇതെന്ത് ചാമ്പൽക്കുള്ളതാരോ? പിന്നെ പറയുന്നത് പിന്നെ വിളിച്ചിട്ട് ഓഫറുകളാണ്. നിങ്ങൾ ഇന്റർവ്യൂ തരണം, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നോ മനാഫിനെതിരെ വാർത്ത ചെയ്താൽ? പല നമ്പറുകളിൽ വാർത്ത ചെയ്താൽ നിങ്ങൾക്ക് പണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓഫർ എത്ര വരെ ഓഫർ ചെയ്തു? ഓഫർ ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ ഓഫർ. സലാം കേയോട് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് കണ്ണു മൂടിക്കെട്ടിയാണ് ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ മരമെടുക്കുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നത് എന്നുള്ള വ്യാജ വാർത്ത ശരിക്കും ഈ ഡി എൻ എ ചാനൽ പുറത്തുവിട്ടായിരുന്നു. അതിന് സത്യാവസ്ഥ ശരിക്കും നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ മരം ഫീൽഡിലുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കൂപ്പ് അല്ലേ, എന്താണ് പറയാ, ഈ മരം മുറിക്കുന്നത് കൂപ്പോ അല്ലെങ്കിൽ ഇതൊരു ഉൾഭാഗത്തുള്ള ഏരിയ അല്ല. ശരി, ഇത് സിറ്റിയാണ്. സിറ്റിയോട് ബന്ധപ്പെട്ട്, അതായത് എത്ര ഏക്കർ സ്ഥലമാണ് ഇത്? 100-200 ഏക്കർ. ഓക്കെ, അവിടേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ശരിക്കും നമ്മൾ പൊളിച്ചടക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടേക്ക് താഴത്ത് നിന്ന് ലോറി വരുന്നു. അവിടെ നിന്ന് കുറച്ച് ആളുകൾ കണ്ണുകെട്ടി, ഡ്രൈവറെ കണ്ണുകെട്ടി ഡ്രൈവറെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് അവരുടെ ഈ കള്ളത്തടി കയറ്റുന്ന ഡ്രൈവർമാരെ തിരിച്ച് താഴത്തോട്ട് എത്തിയിട്ടാണ് അവരുടെ കണ്ണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള സംഭവത്തോട് എന്താണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? അതായത് ഇത് ചാമ്പൽക്കാടൊന്നും അല്ലല്ലോ. അതെ, ഇത് ഈ മരം മുറിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ, ഞാൻ മുന്നേ എല്ലാ വീഡിയോയിലും പറഞ്ഞു ഇത് മൈനിങ് നടക്കുന്ന സ്ഥലമാണ്. മൈനിങ് നടക്കുന്ന സ്ഥലത്ത് മെയിൻ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റിൻ്റെ അടുത്ത് വന്ന് ലോറി നിർത്തി ആ ലോറി നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ തോട്ടത്തിലേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ഈ ലോറി നമ്പർ നോട്ട് ചെയ്യുമ്പോൾ അത് എന്തായി, അവിടെ ആ ലോറി ഇന്ന ലോറി വന്നു എന്നുള്ളതിന് തെളിവായില്ലേ? ആയോ, അവിടെ കണ്ണുകെട്ടേണ്ട ആവശ്യം എന്താ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ലോഡ് മരം എടുക്കാൻ ഒരു തോട്ടത്ത് പോവുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവുകയാണെന്ന് വെച്ചോ, നമുക്കൊരു ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും. അതെ, ഒരു തോട്ടത്തിലേക്കൊക്കെ കാര്യം കാട് മാതിരിയുള്ള പ്രദേശമാണ്, പ്രദേശവും ഇതൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയതുപോല, നമ്മൾ ഈ മരം മുറിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയത്. കാരണം അക്കേഷ്യ മാത്രം വളർന്നു കിടക്കുന്നു, ആ മുഴുവൻ തരിശായിട്ട് കിടക്കുന്ന സ്ഥലം, നല്ല ലാവിഷായിട്ട് ഇരിക്കാം, നല്ല സംസാരിക്കാം. മാത്രമല്ല ഈ പിന്നെ മരം മുറിക്കുന്ന ഈ ഏരിയയിലേക്ക് തന്നെ അവിടെയുള്ള ജനങ്ങൾ പല രീതിയിൽ വരുന്ന ആളുകളുണ്ട്. അത് ചിലപ്പം കുറച്ച് ലിക്കർ കഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ആവശ്യത്തിനും വരുന്നതായിരിക്കാം. അവിടെയൊക്കെ കണ്ണു കിട്ടിയിട്ട് ആളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന വെച്ചിട്ട് അവരെ കൊന്നുകളയത്തില്ലേ അവിടുത്തെ ജനങ്ങൾ? അതൊക്കെ എന്ത് വീട്ടിത്തരമാണ് പറയുന്നത്? കണ്ണു കിട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഒക്കെ വളരെ മണ്ടത്തരമാണ്. ഇതെന്ത് ചാമ്പൽക്കുള്ളതാരോ? പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അത്തരം വാർത്തകളിലൂടെ. അറിയാത്തത് കൊണ്ടാണ്, ഇത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇത് ഈ മൈനിങ് എന്ന് പറയുന്നത് ഗോവയുടെ ഒരു ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മഹാരാഷ്ട്ര ബോർഡറാണ്. ഈ മഹാരാഷ്ട്ര ബോർഡറിൽ വരുന്ന ചെറിയ ചെറിയ ടൗണുകളാണ്. ഇപ്പോൾ ഹോണ്ട, പോണ്ട, അല്ലെങ്കിൽ സാക്ലിം, മപ്സ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഈ മരങ്ങൾ മുറിക്കുന്നത് സാക്ലിം എന്നു പേരുള്ള ഒരു സ്ഥലത്താണ്.
നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ സാധനം കിട്ടും. സാക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ തൊട്ട് ടൗണിനോട് ചേർന്നിട്ട് ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ മൈനിങ്, അതായത് മൈനിങ്ങിൻ്റെ കേന്ദ്രം. അപ്പം ഗവൺമെൻറ് ഇത് മെയിൻ റോഡാണ്, ബെൽഗാമിലേക്ക് പോകുന്ന റോഡിൽ ടൗൺ സിറ്റി വിട്ടിട്ട് സിറ്റിയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ, ഒരു കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ബെൽഗാം റൂട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് വലതുവശത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെറുതല്ല കേട്ടോ, വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ട് വശത്ത് വരുന്നതാണ് ഈ ഒരു മെയിൻ. അത്രയും വ്യക്തമായിട്ടാണ് ഞാൻ ഈ സാധനത്തിൽ പറയുന്നത്, സ്ഥലം പോലും പറയുകയാണ്, ഇത് എവിടെ നിന്ന് മുറിച്ച് കൊണ്ടുവരുന്നു എന്നുള്ള സ്ഥലം പോലും പറയുകയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് അവിടെ ഈ ലോറി എൻട്രി ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. തീർച്ചയായും കണ്ണ് കെട്ടേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. കണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ലോറി വന്നു കഴിഞ്ഞാൽ അവിടെ ലോറി നിർത്തിയതിന് ശേഷം ആ സെക്യൂരിറ്റിയോട് സംസാരിച്ചു. ഇത്തരം വാർത്തകളൊക്കെ ശരിക്കും ഈ ലോറി തടിയായിട്ടുന്ന ലോറികൾ ലോറിക്കാർക്ക് വല്ലാത്ത രീതിയിലേക്ക് വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇല്ല, അവിടുന്ന് ലോറി തടി കയറ്റിയ ലോറി ഇതുവരെ കൊണ്ടുവന്ന ഡ്രൈവർമാരൊക്കെ ചിരിക്കുന്നുണ്ടാവും കേൾക്കുന്നത്. കണ്ണ് കെട്ടി കൊണ്ടുവന്ന് അവരിങ്ങനെ. താങ്കളും അർജുനും തമ്മിലുള്ള ബന്ധം താങ്കൾ പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അല്ലേ? എങ്ങനെയായിരുന്നു അർജുൻ? ഓ, വളരെ ഫ്രണ്ട്ലി. ഒരു പെട്ടെന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്ന അല്ലെ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈപ്പ്, ഒരു ക്യാരക്ടർ, ഒരു എന്താ പറയുക, ഒരു എങ്ങനെയാ അത് പറയുകയെന്നറിയില്ല, ഒരു ഭയങ്കര എനർജിക് ആയിട്ടുള്ള ഒരു ഇത്. നമ്മൾ ഈ ഇപ്പോൾ അർജുൻ ലോഡ് വരുന്ന സമയത്ത് വേറെ ലോറി ഉണ്ട് അവിടെ, അവർ തമ്മിൽ പരിചയമുള്ള ആളുകളൊന്നുമല്ല, പക്ഷെ എല്ലാവരെയും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യുക, പെട്ടെന്ന് ഭക്ഷണമൊക്കെ വെച്ച് അല്ലെങ്കിൽ ചായയൊക്കെ വെച്ച്. അത് മഴയുള്ള സമയമാണ്, അത് നല്ല അവിടെയും മഴ പെയ്യുന്നുണ്ട്. അവിടെ ഈ മഴ പെയ്ത് ഈ മഴ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീയിട്ട് കളയും. ഈ അപ്പോൾ ആ മഴയത്തെ സമയത്താണ് ഈ സാധനം കയറ്റുന്നത്. കാരണം ആ മഴ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ അതുകൂടെ പറഞ്ഞുതരാം. ഈ തീയിടുന്നത് ആരാണ്? അവിടെ വരുന്ന ഈ സ്ഥലങ്ങളിൽ പല ആളുകളും വരുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ ടൗണിനോട് ചേർന്ന ഇടത്ത്. ഇപ്പോൾ ഗോവയെ സംബന്ധിച്ചിടത്തോളം ഗോവയിൽ ഇപ്പം ലിക്കർ ഇതേപോലെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമല്ലേ. നമ്മുടെ ഇവിടെയുള്ള ബീവറേജ് എന്ന സാധനം വാങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഒഴിഞ്ഞ തോട്ടത്ത് കൊണ്ടുപോയിട്ടാണല്ലോ കഴിക്കുന്നത്, ശരിയല്ലേ? അതേപോലെ കഴിക്കാൻ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതും, ഓപ്പണായിട്ട് കിടക്കുന്നത്, മുഴുവൻ അത്യാവശ്യമാണെന്ന് മാത്രം. അവിടെ വരുന്നവർ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിന് തീയിടും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തീയിട്ട് ഇത് നശിപ്പിക്കും, ഇനി അതില്ലെങ്കിൽ അതിൻ്റെ ഉടമ തന്നെ നശിപ്പിക്കും, എങ്ങനെയാലും ഇത് തീയിടും. അപ്പോൾ ആ സാധനം പരമാവധി മുറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് അർജൻറ്റ് ലോറി ലോഡ് കയറ്റുന്ന സമയത്ത് നല്ല മഴയാണ്, കാരണം അതിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അവിടുന്ന് അവർ ഭക്ഷണം വെച്ച് കഴിക്കുന്നതും ആ സമയത്തുള്ള വീഡിയോ ഉണ്ട്. അവിടുന്ന് ഇപ്പോൾ അവർ ഓപ്പണായിട്ടാണ് കഴിക്കുന്നത്. ഇത് പറയുന്നത് 30 കിലോമീറ്റർ ദൂരെയോ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ ദൂരെയോ ഒന്നുമല്ല. തോട്ടം വലുതാണ്, മുറിക്കുന്ന സ്ഥലം വലുതാണ്, അത് മൈനിങ് നടന്ന സ്ഥലമാണ്, പക്ഷെ അത് സിറ്റിയിലാണ്. അപ്പോൾ ചോദിക്കും അതെങ്ങനെയാണ് സിറ്റിയിൽ? അത് ഗോവ കാണാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ കേരളം പോലെയല്ല, കേരളത്തിൽ പിന്നെ മൊത്തത്തിൽ ടൗണാണ് അല്ലേ. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നോക്കുമ്പം എവിടെയും ഗ്യാപ്പില്ല, മൊത്തത്തിൽ സിറ്റിയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ സിറ്റി ഓരോ സിറ്റികളായിട്ട് തന്നെ ഓരോ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്, ബാക്കിയെല്ലാം ഖാലി സ്ഥലങ്ങളാണ്. എന്നാൽ ആൾപെരുമാറ്റം ഉണ്ട്, അങ്ങനെയല്ല വരുന്നത്. ഇവിടെ മുഴുവൻ റോഡ് സൈഡിൽ മുഴുവൻ ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്ന് പോകുന്നതാണെ തന്നെ നിങ്ങൾക്ക് ചുരത്തിൽ കുറഞ്ഞ സ്ഥലത്തല്ലേ ഗ്യാപ്പ് വരുന്നുള്ളൂ, വേറെ എവിടെയും ഗ്യാപ്പ് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. താങ്കൾ ശരിക്കും ഈ ഒരു പിക്ചർ താങ്കൾക്ക് ഉണ്ടായി തന്നു, അതായത് അർജുൻ്റെയും മനാഫിൻ്റെയും വീഡിയോ മോശമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അർജുനെയും മനാഫിനെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കേരളത്തിലൊരു ഒരു ഒരു പിക്ചർ താങ്കൾക്ക് ഉണ്ടായി തന്നു. മനാഫിനെതിരെ വാർത്ത ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പോയതിന് ശേഷം, അതായത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തല്ലോ, അതായത് ഇതിൽ ചന്ദനമല്ല അല്ലെങ്കിൽ ഇന്ന സാധനമല്ല പോകുന്നത്, അത് മരമാണ് കേശിയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട്, അതും ഈ മാഞ്ചേരി പോലുള്ള പല മില്ലുകളിലേക്കാണ് പോകുന്നത്, പല സ്ഥലങ്ങളിലേക്ക് ഈ പോകുന്ന മരമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ മുന്നേയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് കൊടുക്കുന്നത്. ഈ വീഡിയോ എൻ്റെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പല നമ്പറുകളിൽ നിന്നും ആദ്യം ചില ദിവസങ്ങളിൽ വരുന്ന കോള്, ഞാൻ ഫോൺ കുറേ ദിവസം ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കാരണം ആദ്യം ഭീഷണി സ്വരത്തിൽ, ഭീഷണിക്ക് വഴങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ. നിങ്ങൾ കേസ് കൊടുക്കും, നമ്മളെടുത്ത് ഒരു തെറ്റുമില്ല,
എവിടെയും നമ്മളൊന്നും മോശമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കേസ് രീതിയിലോ ഇതാരെങ്കിലും വിളിച്ചിട്ട് കേസ് കൊടുക്കും അതാക്കും ഇതാക്കും. പിന്നെ പറയുന്നത് പിന്നെ വിളിച്ചിട്ട് ഓഫറുകളാണ്, നിങ്ങൾ ഇൻ്റർവ്യൂ തരണം, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ മനാഫിനെതിരോട്. അപ്പോൾ ഞാനവരോട് ഓഫർ ചെയ്തു. ആ ഞാൻ ചോദിക്കുന്നത്, ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലും മനാഫിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. താങ്കളോട് മനാഫിനെതിരെ വാർത്ത ചെയ്യാൻ പണം ഓഫർ ചെയ്തു. അതെ, മനാഫിന് എനിക്കറിയില്ലല്ലോ. ആ അറിയാത്തൊരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഇതിൽ ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്കെതിരെ ഞാൻ ഇതിനെ ഇന്റർവ്യൂ. എത്ര ഏത് രീതിയിലുള്ള ചാനലുകളാണ് നിങ്ങളോട് അത് ബന്ധപ്പെട്ടതെന്ന് പറയാമോ? നമുക്ക് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകൾ, ഇപ്പോൾ പിന്നെ ഇതേപോലെയുള്ള പല പേരുകളിലാണല്ലോ പല ചാനലുകൾ വരുന്നത്. അതെ, കാരണം എന്തൊക്കെയോ പേരുകളിലാണല്ലോ വരുന്നത്. നമ്പറുകൾ നിങ്ങൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നോ മനാഫിനെതിരെ വാർത്ത ചെയ്താൽ? പല നമ്പറുകളിൽ നിന്നാണ് വാർത്ത ചെയ്താൽ നിങ്ങൾക്ക് പണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓഫറുകൾ എത്ര വരെ ഓഫർ ചെയ്തു? ഓഫർ ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ ഓഫർ ഉണ്ട്. ഇന്ന് വൈകുന്നേരം വരെ ഓഫർ ഉണ്ട്. നിങ്ങളിപ്പോ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയണം അല്ലെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തന്നത്. ശരി, അത് തന്നെയല്ലേ വേണ്ടത്? അതായത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാത്ത രീതിയിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് പോവുക എന്നുള്ളതല്ലേ ഒരു വാർത്ത വായിക്കുന്ന ആൾക്ക് അപ്പുറത്തേക്ക്? നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്താണ് ചോദിച്ചത്? നിങ്ങൾ ഒരു ഇന്റർവ്യൂ തരണം, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. ഞാൻ നിങ്ങളോട് ചോദിച്ചു ഏത് ചാനലാണ്, നമ്മൾ തമ്മിൽ ഇതേ സംസാരിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞു താങ്കൾക്കെതിരെ വാർത്ത ചെയ്ത ആളാണ് ഞാൻ എന്നാ പറഞ്ഞത്. ആണോ? അതിനൊക്കെ ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല, തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ നിങ്ങളോട്. തീർച്ചയായും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചോ നിങ്ങൾ എനിക്കൊന്നും ഓഫർ ചെയ്തോ? ഇല്ല ഇല്ല. ഓഫർ ഇപ്പുറത്ത് നിന്ന് വരുമ്പോഴും നമുക്ക് സംശയം അപകടം മുന്നിൽ വരുന്നുണ്ടെന്ന് അറിയാലോ, കാരണം ഞാൻ ഒരു അബദ്ധത്തിൽപ്പെട്ടതാണ്. അതെ, ഞാൻ ഈ ഇന്നതാ ഈ ഇന്ന സാധനമല്ല ഇതിൽ വരുന്നത്, ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബില്ല് പ്രസന്റ് ചെയ്തതാണ്. എനിക്ക് ഇത്രയും ഭീഷണിയും ഇത്രയും പ്രശ്നങ്ങളും ഇവിടെ വന്നത്. അതെ അല്ലേ? അതെ, ഇത്രയും പ്രശ്നങ്ങൾ അവിടെ വരാൻ കാരണം പ്രശ്നം നിന്നിട്ടില്ലല്ലോ, പ്രശ്നം വന്നുകൊണ്ടിരിക്കുമല്ലേ. ആർക്കായാലും എനിക്കായാലും മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കായാലും വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിന്ന് ആർക്കാണ് ലാഭം, ആരാണ് ഇത് ലാഭം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാശൊക്കെ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശൊക്കെ ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞു. എത്ര ഓഫർ ചെയ്യുക? 50,000 രൂപയൊക്കെ ഓഫർ ഉണ്ട്. ഒരു ഇന്റർവ്യൂക്ക്? ഒരു ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂക്ക് 50,000 രൂപ ഓഫർ. അതായത് മനാഫിനെ കുറ്റം പറയണം അല്ലേ, മനാഫിനെതിരെ പറയണം. അത് പിന്നെ പല രീതിയിലാണ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ് എന്ത് ചെയ്യുന്നു, എന്താണ് പരിപാടി, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഇത്ര കാശ്, എന്താണ് കോഴ്സ്. ഞാൻ പറഞ്ഞു അയാൾക്ക് എവിടെ നിന്ന് കാശ്, ഞാനെങ്ങനെ അറിയാം? അതെനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനാഫിനെ, ഞാൻ പറഞ്ഞു എനിക്ക് മനാഫിനെ അറിയില്ലല്ലോ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടില്ലല്ലോ മനാഫാണ് ഇത്, മനാഫിൻ്റെ ലോറിയില്ല, അല്ലെങ്കിൽ ഇതാണ്. ഞാൻ അന്നും പറഞ്ഞത് എന്താണ്, അർജുനാണ് ലോഡ് കൊണ്ടുവന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ആർ സി ഓണർ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ആർ സി ഓണറുടെ പേര് പറയും? ഇല്ലല്ലോ, ഒരിക്കലും പറയില്ലല്ലോ ഇന്നാളെ ലോഡാണ് ഇന്നാൾക്ക് പോകുന്നതാണ് എന്നുള്ളത്. ഈ ലോഡ് വന്നിരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മഞ്ചേരി സൈഡിലേക്കുള്ള ലോഡാണ്, പല മില്ലുകളിലേക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുന്നേ ഉള്ള വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് മഞ്ചേരി പല ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ പോകുന്ന ഒരു സ്ഥലത്തേക്ക് മനാഫിനാണ് ലോഡ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മുന്നേ ഞാൻ ചോദിക്കുന്നത് മനാഫിനെതിരെ എന്തിനാണ് മനാഫിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തത് എന്ന് താങ്കൾ എന്താ? എന്ത് ലാഭം ഉണ്ടായിരിക്കും? ഈ വർഗീയമായിട്ട് ഈ പിന്നെ ഇത് ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ലാഭത്തിന്റെ പേരിലാണ്? നിങ്ങൾ അത് പറഞ്ഞു. മനാഫ് രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയാ? എങ്ങനെ മനാഫ് ശരിക്കും രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയാ? മനാഫ് പിന്നെ അർജുനെ കൂടെ കൂട്ടിപ്പിടിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? മനാഫ് അർജുനെ ഇങ്ങനെ പിടിച്ചെന്നേ ഉള്ളൂ. അത് മലപ്പുറം സൈഡിലുള്ള ഒരു ഇതാളുകളൊക്കെ അവർ ഇന്ന ആളൊന്നും നോക്കത്തില്ല, ഒരു കൂട്ടിപ്പിടിച്ചു ആ ഒരു രീതിയിൽ കൂട്ടിപ്പിടിച്ചെന്ന് മാത്രമേ. ഇത് കൂട്ടിപ്പിടിച്ചതാണെന്ന് അറിയുന്നത് കൊണ്ടാണ് മനാഫിനെതിരെ ഒരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞ് പല ഇതിൽ നിന്നും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിങ്ങളിത് ചോദിച്ചപ്പോൾ നിങ്ങൾക്കിത് തരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എതിര് പറയാനൊന്നുമില്ല, നമുക്ക് വിളിപ്പിക്കാനുമില്ല. ഇത് ഇനി അപ്പം ചോദിക്കും നിങ്ങൾ അവരെന്തെങ്കിലും തന്നിട്ടാണോ നിങ്ങൾ ഇത് പറയുന്നതെന്ന്. നമുക്കാരും വിളിപ്പിക്കാനുമില്ല. ഞാൻ അർജുനെതിരെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു നേരം ഒരു ഭക്ഷണം കഴിച്ചാണ്. അപ്പോൾ ആ പുള്ളിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ബില്ല് വെച്ചിട്ട് ഇത് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? ആ ബില്ല് അപ്പാടെ വളച്ചൊടിച്ചു. അപ്പം ഞാൻ ആരെയാണ് സത്യത്തിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ലെന്ന് പറയാൻ ശ്രമിച്ചത്? മനാഫിനെയും അർജുനെയും? മനാഫിനെയല്ല, അർജുനെ. അർജുൻ? അതെ.
അല്ലേ, അർജുന്റെ ലോറിയിൽ വന്നിരിക്കുന്നത് ചന്ദനോ അല്ല എന്ന് പറയാനാണോ ഞാൻ ശ്രമിച്ചത്? അതെ, ബില്ല് കൊടുത്തതിന് ശേഷം അവിടെ മനാഫിനെ വിളിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ അർജുനെ വിളിപ്പിക്കാൻ ക്ഷമിച്ചു, അർജുനെ വിളിപ്പിക്കാനല്ല, അർജുന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ആ സമയം നേരെ ഓപ്പോസിറ്റ് ആയി മാറി. ഞാൻ താങ്കളോട് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് സംസാരിച്ച രീതിയിലായിരുന്നു. അപ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ, വേണ്ടപ്പെട്ടവരൊക്കെ അകലുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചാനലിൽ തന്നെയാണ് ഞാൻ എൻ്റെ മുന്നേയുള്ള ഇന്റർവ്യൂയിൽ മുഖം മറച്ചായിരുന്നല്ലോ. നിങ്ങളുടെ ചാനലിലാണ് നിങ്ങൾ ആരാണെന്ന് കാണിച്ചത് മുഖം വെളിപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തെറി കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചാനലിൽ തന്നെയാണ് ഞാൻ കാശ് വാങ്ങി എന്ന് പറഞ്ഞിട്ടും ഞാനും വന്നു. തീർച്ചയായും സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുക എന്താണ്, കാശ് വാങ്ങി എന്ന് എന്തായാലും അവര് പറഞ്ഞു, എന്നാ പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് മനാഫാണ്. അതെ, നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് കാശ് വാങ്ങി. അവിടെ മനാഫും പറയുന്നുണ്ട് പുള്ളി കാശ് വാങ്ങിയിട്ടാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ വിളിക്കുന്ന ചാനലുകളോട് കാശ് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനാഫിനെതിരെ ഞാൻ പറയാൻ പറയും. ഞാൻ അറിയാത്ത കാര്യവും ഞാൻ ഇതാകാത്ത കാര്യവും ഞാൻ എന്തിനാണ് പറയുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല, അത് ഞാനിവിടെ സംഭവിച്ചു. തീർച്ചയായും സലാംക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. ശരിക്കും മനാഫ്ക്ക് ശരിക്കും അത് പറഞ്ഞു നമ്മളോട് അല്ലേ. എനിക്ക് വലിയ വിഷമമുണ്ട് ശരിക്കും. എന്തായാലും മനാഫുക്കനോടും ഞാൻ പറയാണ്, അർജുൻ്റെ കുടുംബത്തോടും വീണ്ടും പറയാണ്, ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അതല്ലായിരുന്നു. ഇത് നിങ്ങളുടെ വീഡിയോയിലൂടെ മനാഫിനോട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറയാം? മനാഫിനോടും അർജുൻ്റെ കുടുംബത്തോ, നമ്മുടെ സഹോദരനായ അർജുൻ്റെ കുടുംബത്തോടും പറയാം. അർജുൻ്റെ കുടുംബത്തോടും ഇത് പറയണമെന്നില്ല, കാരണം ഞാൻ ഈ പറഞ്ഞതിലൊക്കെ അർജുനും ഞാനും തമ്മിൽ എങ്ങനെയായിരിക്കും ബന്ധം വന്നിട്ടുണ്ടെന്ന് ആ കുടുംബത്തിന് മനസ്സിലാവും. കാരണം അർജുനെ ഏറ്റവും കൂടുതൽ അറിയുന്ന കുടുംബമാണല്ലോ. അപ്പോൾ ഒരു നേരം ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ കുടുംബത്തിന് മനസ്സിലാവും. തീർച്ചയായും അത് പറഞ്ഞറിയില്ല, പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അതേസമയം മനാഫിന് കുറേ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെന്തിൻ്റെയോ പേരിലാണെന്ന്, സത്യത്തിൽ അതല്ല വന്നത്. കാരണം ഇത് ഇതല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്, തീർച്ചയായും, കാരണം നേരിട്ട് കണ്ടിട്ടില്ല. തീർച്ചയായും കാണണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴേ മനാഫിനെ വിളിക്കാം. ഓക്കെ മനാഫ്ക, ഹലോ, അസ്സലാമുക്കൊക്കെ നിങ്ങളോട് സംസാരിക്കണം, വീഡിയോയിലൂടെയാണ്. ഹലോ ഹലോ, ഞാൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ നിങ്ങൾക്ക് മുന്നേ ഒരു ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നല്ലോ. ഡി എൻ എ ന്യൂസിൽ നിങ്ങളെ കള്ളത്തടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഞാൻ ഈ ന്യൂസിലൂടെ ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ. എന്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇതോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ല, എനിക്ക് അതിന് എനിക്ക് ക്ഷമന്റെ ഒന്നല്ല എന്റെ പ്രശ്നം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. നമ്മള് കാണുന്നുണ്ടല്ലോ, കാരണം ഞാൻ എന്റെ കള്ളനാക്കിലൂടെ ആ ദൗത്യം തന്നെ നിന്ന് പോയിട്ടെങ്കിൽ നമുക്ക് അർജുനെ കിട്ടൂലേ. അതില് ഞാൻ ആ ഒരു പ്രയാസത്തിലാണ് ഉണ്ടായത്, കുറച്ച് സങ്കടപ്പെട്ടു പോയത്. ഞാനത് പറയുന്നുണ്ട്, എനിക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളാണ്. പിന്നെന്താ, നിങ്ങള് അർജുനെ പറ്റിട്ട് ആ വണ്ടിയും ബില്ലും ഒക്കെ ഒരു വെക്കുമ്പോ ഞാനും അർജുനൊക്കെ എന്താ, അത് മനാഫ്ക ക്രൂശിക്കപ്പെടുക. ഇല്ലില്ല മനാഫ്, അതെന്താന്നറിയോ മനാഫ്ക, ഞാന് ആ ബില്ല് കൊടുക്കുന്ന സമയത്ത് അതിന്റെ തലേ ദിവസം വന്ന വീഡിയോയില് ഇതില് ചന്ദനത്തടിയാണ് അല്ലെങ്കിൽ ഇന്ന സാധനമാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ചന്ദനത്തടിയല്ല, അതിൽ അക്കേഷ്യയാണ് എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല, അക്കേഷ്യയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബില്ല് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ആ ബില്ല് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, ആ ബില്ല് ഗോവയെന്നും ഹാവേരിയിലേക്ക് കൊണ്ടുപോയതാ. ഗോവയെന്ന് ഹാവേരി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളതിൽ പറയുന്നില്ല. പക്ഷെ ആ അവതാരകൻ എന്താ പറയണ, ഗോവയെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയണത് ആ ബില്ല് വെച്ചിട്ട്. അപ്പൊ എന്താകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ചെറിയ പൈസക്ക് ഡീസൽ കാശ് പോലും കിട്ടാത്ത സമയത്ത് ഏത് ഗോവയിൽ നിന്ന് കേരളം വരെ. അതില് വേറൊരു കാര്യമുണ്ട് പിന്നെ മനാഫ്ക, ഇപ്പൊ ഈ പറയുന്ന കേൾക്കുമ്പോഴായിരിക്കും ഈ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ ലോഡും നിങ്ങളാ കൊണ്ടുവന്നേ.
ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് മഞ്ചേരിക്ക് പോകുന്ന ലോഡുകൾ ഇത് എത്രയോ സമയങ്ങളായിട്ട് പോകുന്നതാണ്. കാരണം മഞ്ചേരി ആ സൈഡിലേക്ക്, മലപ്പുറം സൈഡിലേക്ക് പോകുന്ന മില്ലുകളിലേക്ക് പോകുന്ന പല മില്ലുകളിലേക്ക് പോകുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ആ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധനം ഒന്നും കേൾക്കാൻ ആരും തയ്യാറല്ല. ഫസ്റ്റിൽ കാണുന്ന തമ്പിലേന്നും എടുത്തിട്ട് വിട്ട് തെറിയോ അറിയാം, അത്രയേ ഉള്ളൂ ഇതില്. അപ്പോ ഞാൻ അയാളോട്, ഈ ഡി എൻ എ ചാനലുകാരനോട് മെസ്സേജ് ചെയ്തിരുന്നു, ഞാൻ തേടി വരും എന്നുള്ളത്. ഞാൻ അതന്ന് തന്നെ വായിച്ചു. ഞാൻ തേടി പോകുന്നതിന്റെ ഒരു തുടക്കമാണിപ്പത് എന്റെ അടുത്തേക്ക് വന്നത്, നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതും. നമ്മളെ ചീത്ത പേര് തന്നെ എന്താ, നമ്മളൊരാളി അങ്ങനെ വെറുതെ നോയിച്ചിട്ട് വിടുന്ന കൂട്ടത്തിലുള്ളതല്ല നമുക്ക്. അല്ല, സത്യമില്ലാത്തതാണല്ലോ. നിങ്ങളതില് നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങളയാള് ഉപയോഗപ്പെടുത്തേ ചെയ്ത്. ഇല്ല, ഞാന് ഇപ്പൊ ഈ എന്നോട് ഈ ഇന്റർവ്യൂ ചോദിച്ചപ്പോ ഈ ഇന്റർവ്യൂ ഞാൻ കൊടുക്കാൻ തയ്യാറായത് എന്താണെന്നറിയോ? ഈ ഇന്റർവ്യൂ കൊടുക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഫോണിലുള്ള കുറേ എൻ്റെ അടുത്ത് കുറച്ച് വോയിസ് മെസ്സേജുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും ഉണ്ട്. അത് ഈ ബാബു ഞാൻ കണ്ടതാണ്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വരാൻ പറയുന്നത്. ഞാൻ കാരണം ഒരു ന്യൂസ് ചാനലാണല്ലോ, ആ ന്യൂസ് ചാനലിൽ എൻ്റെ വോയിസ് അല്ലെങ്കിൽ എനിക്ക് വന്ന ചാറ്റുകൾ, ഇതുമായിട്ട് വന്ന ഫോട്ടോസുകൾ, ഇതുമായിട്ട് വന്ന കോൾസ്, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞാല്. നമ്മളെ സമൂഹത്തില് കുറച്ച് ഇങ്ങനത്തെ ചാനൽസ് ഉണ്ട്. അതായത് നമ്മളൊരു നല്ലൊരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കേരളത്തില് എന്താ പറയാ, നമ്മളെല്ലാരും വിഭജിക്കുന്ന ഒരു കൂട്ടരുണ്ട്. തൽക്കാലം അവരെ ജനങ്ങളെ മുന്നില് തുറന്നു കാണിക്കണം. അതിന് നിങ്ങളിപ്പോ അതൊരു വേറെ കാര്യമുണ്ട്, ആയിരത്തില് ഒരു രണ്ടാളേ ഉള്ളൂ ആ ഒരു ഇതിൽ പെടുന്ന ആളുകൾ മതി. ആ ആളുകളിൽ തൽക്കാലം എന്താക്കണം, ഇതൊരു കൊറോണ വൈദ്യ ഒരു എന്താ പറഞ്ഞാല് ഒരു രോഗ വേഗം പടർന്നു പിടിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതറിയില്ല, തൊട്ടടുത്ത് കൂടി പോയാൽ മതി. ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടില്, ഞങ്ങൾ ജീവിക്കുന്ന ഒരു ഏരിയയില് അങ്ങനത്തെ യാതൊരു വിഷയങ്ങളോ തമ്മിൽ തമ്മിൽ ഒരു പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. മനാഫ്ക നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം. തീർച്ചയായും നിങ്ങൾ കാണാനുള്ള ഒരു ദിവസം കോഴിക്കോട് വന്നാല് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ മനാഫ്ക? ഓ, ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ടാവണം. തീർച്ചയായും നന്നായി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ എന്താണ് പറയാ, മനാഫ്ക എടുത്ത ഒരു തീരുമാനമുണ്ട് പലപ്പോഴും ആരോടും വിഷമമില്ലാത്ത ലെവലിലേക്ക് അല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചു, സന്തോഷമായി. എന്തായാലും മനാഫ്ക ഒരു പ്രശ്നങ്ങൾ ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തായ മനാഫ്ക ഒരു കാരണവശാലും എന്താണ് ഒരു പ്രശ്നം മനസ്സിൽ വെക്കുന്ന ആളല്ല, അത് ഒന്ന് കൈ കൊടുത്ത് വളരെ തീർക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മള് തമ്മിലൊരു പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല, നിങ്ങൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ തീർച്ചയായും ഞാനത് കാണിച്ചു. അതിനും വലിയ ഉദാഹരണമാണ് ഞാൻ ശരിക്കും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. നിങ്ങൾക്കെതിരെയും നിങ്ങൾക്ക് അറിയാതെ മുഖം മറച്ച വീഡിയോ പുറത്തുവിട്ടാണ് ഞാൻ നിങ്ങളെ മുഖം കാണിച്ച്. തീർച്ചയായും ഓരോ കാര്യങ്ങളുണ്ടാവും. അപ്പോ എനിക്കും അതൊക്കെ ചിന്തിച്ചാൽ മതി ആള്. തീർച്ചയായും അത് ചിന്തിച്ചാൽ മതി. അത് വലിയൊരു ഇതാണ്. ഞാനിപ്പോ ഇരിക്കുന്നത് രാത്രി ഒരു മണിയാണല്ലേ. എന്റെ വീഡിയോ അന്ന് എന്നെ തെറി വിളിച്ചതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ചേർത്ത് നോക്ക്. അതിൽ വെച്ച ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് ആലോചിക്കും. തീർച്ചയായും. അപ്പോൾ അവരൊക്കെ ഞാൻ കൊണ്ടുവന്ന വീഡിയോയിലൊക്കെ തെറി പറഞ്ഞ ആളുകൾ സലാം കട ഈ നല്ല മനസ്സ് ശരിക്കും എന്തായാലും കണ്ടറിയണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നന്ദി, നമസ്കാരം.